സ്ട്രീറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ എപ്പോഴും ഒരു നന്മയുള്ള മനുഷ്യനാകാൻ തന്നെ ഞാൻ ശ്രമിക്കാറുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അപ്പനും അമ്മയെ മരിക്കാവുള്ളൂ എന്നുള്ള ചിന്തയുണ്ട് കാരണം അവർ പോയെനിക്ക് ആരുണ്ടെന്നൊരു പേടി രണ്ട് ജയനെ പോലെ എന്നെ ഒരു നടനാക്കണെന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഒന്നും ഒരു പിടിയില്ല നമ്മളിങ്ങനെ എന്തെങ്കിലും എന്ത് ചെയ്യണമെന്നറിയില്ല ചിലപ്പോൾ നമ്മൾ ഈ ജൂലൈ നാലിന് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ഭാവിയിൽ മൂസ വരാനുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അതെല്ലാം രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നമുക്കറിയാൻ പറ്റും മമ്മൂക്ക് നല്ല കോമഡി പറയുന്ന ആളാണ് എനിക്ക് തോന്നുന്നു മമ്മൂക്കയ്ക്ക് ഒരു സാർ ഉണ്ടായിരുന്നെങ്കിൽ മമ്മൂക്കയും കോമഡി കൂടുതൽ പ്രേക്ഷകർ ഇന്നും ഓർത്തോർത്ത് ചിരിക്കുന്ന സി ഐ ഡി മൂസ അടക്കമുള്ള ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടനുമായ ശ്രീ ജോണി ആൻ്റണിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി നമസ്കാരം ശ്രീ ജോണി ആൻ്റണി സർ അപ്പം താങ്കളെ ഇൻ്റർവ്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ സഭാഷ് ചന്ദ്രബോസിൻ്റെ ഡയറക്ടർ വി സി അഭിലാഷ് പറഞ്ഞു പച്ചപാവമായിട്ടുള്ള പാവമായിട്ടുള്ള നന്മ നിറഞ്ഞ ഒരു മനുഷ്യനാണ് ശരിയാണോ ഞാൻ എപ്പോഴും ഒരു മോശം ഒരു നന്മയുള്ള മനുഷ്യനാകാൻ തന്നെ ഞാൻ ശ്രമിക്കാറുണ്ട് ഒരിടത്ത് പോലും മറ്റൊരാൾക്കൊരു ഇടർച്ച ആഗ്രഹിക്കാറുണ്ട് അത് എന്നാൽ ലേശം മുൻകോപം ഇല്ലാതില്ലെന്നും പറയുന്നു ചൂടണം പെട്ടെന്ന് ഞാൻ ചൂടാകും പക്ഷേ പിന്നെ ഞാൻ തന്നെ ഇരുന്ന് വിഷമിക്കും പെട്ടെന്ന് വരും ആ ലക്ഷം വരും അത് പെട്ടെന്ന് ഇപ്പം ചൂടാ ഉള്ള കാര്യം പെട്ടിത്തൊള്ളാം പെട്ടെന്ന് പറയും പിന്നെ ഞാൻ തന്നെ ഇരുന്ന് റീഗ്രറ്റ് ചെയ്യുകയും ഈ പറഞ്ഞവരോട് ഇപ്പം നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഹസ്റ്റഡ് ഡയറക്ടേഴ്സിനോട് ഒക്കെ ചൂടായാലും പിന്നീട് അവരെയൊന്നു എടാ നന്നപ്പോൾ പറഞ്ഞു പോയതെന്ന് പറഞ്ഞ് ഇറങ്ങും ഈ നന്മയും പാവത്തും ഒക്കെ കൊണ്ട് പിടിച്ചു നിൽക്കാവുന്ന ഒരു വേദിയാണോ സിനിമ സാർ നമ്മൾ ഇപ്പം ഒരു ഒരു മേഖലയിലും നമ്മൾ കുഴപ്പക്കാരനല്ലെങ്കിൽ നമ്മളോടാരും കുഴപ്പത്തിന് വരികയായിരുന്നു ഇല്ല എനിക്ക് പറഞ്ഞ പോലെ വലിയ തിക്താനുഭവങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് വെറുപ്പ് ഒരാളോട് ആയിരിക്കും അങ്ങനെ പൊറുക്കാൻ പറ്റാത്ത ആളോട്ടോ ഒന്നും അങ്ങനെ ഓർത്തിരിക്കാൻ എൻ്റെ ഒന്നുമില്ല പിന്നെ നമ്മളാരും അങ്ങനെ പൊറുക്കാതൊക്കെ വെച്ചോണ്ടിരിക്കുന്നു വലിയ ജീവിതം നമ്മൾ നമ്മളാരെയൊന്നും അല്ലല്ലോ അപ്പോൾ താങ്കളെ സ്ക്രീനിൽ കാണുമ്പം തന്നെ ഒരു സന്തോഷമാണ് പ്രേക്ഷകർക്ക് ഓ പ്രത്യേകിച്ചും എൻ്റെ ഒരു നോട്ടത്തിൽ താങ്കളുടെ ഒരു ശബ്ദത്തിന് പോലെ ഒരു ഇന്നസെൻസ് ഉണ്ട് ഓ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ എനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളിലൊരു മെച്ചം കൊണ്ട് ഉണ്ടാകും ഇപ്പം എനിക്ക് ഞാനിതുവരെ വില്ലൻ വേഷങ്ങളൊന്നും ചെയ്തിട്ടില്ല എല്ലാ നന്മ മരങ്ങളാണ് നല്ല നല്ല അച്ഛൻ നല്ല കൂട്ടുകാരൻ അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് പിന്നെ തമാശ കലർന്ന വേഷങ്ങൾ അപ്പം അതുകൊണ്ട് ആളുകൾക്ക് വളരെ ഇഷ്ടമാണ് കാരണം പ്രത്യേകിച്ച് എനിക്കൊന്ന് പെൺകുട്ടികളുടെ ഇപ്പോൾ ഇപ്പം ഹൃദയത്തിലെ അതെ അച്ഛൻ അച്ഛൻ ജോ ആൻഡ് ജോയിൽ അച്ഛൻ അങ്ങനെയുള്ള ഒരു പ്രാവശ്യം ഞാൻ ഒരു ട്രെയിൻ രാത്രി ട്രെയിന് കണ്ണൂർ പോകാൻ വേണ്ടി രാത്രി ട്രെയിനൊക്കെ അവർ മനന്നലയായി ട്രെയിനെ കയറി എൻ്റെ ബർത്ത് തപ്പുമ്പോൾ പെട്ടെന്ന് ഓപ്പോസിറ്റ് ഒരു പെൺകുട്ടി പെട്ടെന്ന് തന്നെ കണ്ടു അയ്യോ ഹൃദയത്തിലപ്പുറം എന്ന് പറഞ്ഞിട്ട് താഴെ ചാടി ഇറങ്ങിയിട്ട് അപ്പോൾ ഈ മംഗലാപുരത്ത് നേഴ്സിങ് പിടിക്കുന്ന കുട്ടികളാണ് അവർ എല്ലാ കപ്പാർട്ട്മെൻറ്റ് കുറേ കുട്ടികളുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ വന്ന് ഫോട്ടോ എടുക്കുകയും സ്നേഹം പഴപ്പിക്കുകയും ചെയ്തു അപ്പം അതെനിക്കറിയാം പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു സ്നേഹമാണ് ഇപ്പോൾ സ്വന്തം ജീവിതത്തിൽ ഹൃദയത്തിലെ പോലെ ഒരു അച്ഛനാണോ മക്കൾ പറയും ഏറെക്കുറെ എങ്ങനെയാണെന്നൊക്കെ പറയൂ അവർ മുതലെടുക്കുമായിരിക്കും കുട്ടികൾ ആ രണ്ട് പിള്ളേരല്ലേ അവർ പറഞ്ഞാലേ എന്നാലും ഒരു അമ്മയുടെ കണ്ട്രോളില്ല അവർ മുന്നേ മൂന്ന് പെണ്ണുങ്ങളായിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ വിചാരിക്കും അങ്ങനെ ഒരുപാട് ഇടപെടാറില്ല ഇപ്പോൾ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ താണ്ടി ജോണി ആൻ്റണി അസാധാരണമായ മികവ് പുലർത്തുന്ന ഒരു കലാകാരനായി മാറിയത് എങ്ങനെയാണ് സാർ ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതാനുഭവങ്ങൾ തന്നെ ആയിരിക്കാം പിന്നെ സിനിമയോടുള്ള ഒരു ഭയങ്കര ഇഷ്ടം അതായത് സിനിമ കാണാൻ തുടങ്ങിയപ്പോൾ പോലും സിനിമ ഒരു അത്ഭുതമായിരുന്നു വളരെ കുഞ്ഞുനാളിലെ എൻ്റെ അമ്മച്ചി തന്നെ ഞങ്ങളുടെ അടുത്ത് മാമോട് ബോബിയിൽ ബോബിന്ന് ഞാൻ തിയേറ്ററുണ്ട് അവിടെ കൊണ്ട് ഈ സത്യൻ സാർ എനിക്ക് തന്നെ എഴുപത്തൊന്നിലെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ സത്യം സാറുമായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കുറച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ അതിനുശേഷം നസീർ സാർ ഭയങ്കര ഇഷ്ടമായിരുന്നു നസീർ സാറിൻ്റെ ആ കാലത്തെ സിനിമകൾ പിന്നീട് തുടർന്ന് അങ്ങോട്ട് നമ്മൾ ജയൻ സാറ് സോമൻ സാറ് സുമാരൻ സാറ് ഇങ്ങനെ എല്ലാവരുടെയും എല്ലാ സിനിമകളും കാണുക അത് പിന്നെ കുറച്ച് വളർന്നു വന്നപ്പോൾ വീട്ടുകാർ ഈ പറഞ്ഞ എനിക്കും നല്ല സ്വാതന്ത്ര്യം തന്നിരുന്നു പോകാനും സിനിമയ്ക്ക് പോകാനും പറഞ്ഞ പോലെ ഇപ്പം എന്ത് കലാപരിപാടികൾക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് നാടങ്ങൾ ഈ അമ്പലങ്ങളിലും പള്ളികളിലും നാടങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതുപോലെ സാംബശിവൻ സാറിൻ്റെ മിക്കവാറും കഥാപ്രസംഗങ്ങളെനിക്കൊരു ഭയങ്കര ആവേശമായിരുന്നു നാടകങ്ങൾ അന്ന് ചെയ്തിട്ടുണ്ടോ ഇല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടൊരു നാടകം ചെയ്യുന്നത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വേളൂർ കൃഷ്ണൻകുട്ടി സാറിൻ്റെ ഒരു നിയമം തേടുന്നവർ എന്ന് പറഞ്ഞിട്ട് അല്ല അതല്ല ടീച്ചർ സീരിയസ് ആണ് ഗുരുഭക്തിയൊക്കെ ഗുരുവിൻ്റെ ശിക്ഷന്മാർ അവസാനം ഒരു കള്ളൻ ഒരാളാകുന്നതും അങ്ങനെയൊക്കെ ഉള്ളത് അപ്പം ആ റോളായിരുന്നു എനിക്ക് ആ ഫസ്റ്റ് പ്രൈസ് കിട്ടി നടന പ്രൈസ് കിട്ടിയപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും അന്ന് നമ്മൾ ഈ സിനിമ കണ്ടിട്ട് ആണ് ഈ അഭിനയം അപ്പോൾ നാടകം വന്ന് നമ്മളവിടെ പഠിക്കുന്ന രണ്ട് മൂന്ന് കുട്ടികളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷേ ഞാൻ അന്നപ്പോൾ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട് അവരിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചില മൈക്ക് പൊസിഷൻ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ ചില ടെക്നിക്ക് ചില ടോൺ അതായത് സംസാരിക്കുമ്പോൾ ഉള്ള ടോണ് വേരിയേഷൻസ് അത് അവർക്ക് നാടകതുമായിട്ട് ബന്ധമുണ്ട് പിന്നീട് ഞങ്ങൾ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സുള്ളപ്പോൾ നമ്മുടെ ശ്രീമോലിന മോൻചേട്ടൻ്റെ ഒരു നാടകം സമാധി എന്നൊരു നാടകം ഞാൻ പള്ളിയിൽ ഞങ്ങൾ രണ്ടര മണിക്കൂർ നാടകം ചെയ്തു അതിനകത്തൊരു കോമഡി റോളായിരുന്നു അന്ന് ഞങ്ങളെ ഈ നാടകം പഠിപ്പിക്കാൻ വന്ന ആൻഡ്രൂസ്മാർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ വലിയ നാടകാചാര്യാണ് അദ്ദേഹത്തിൽ നിന്നാണ് പിന്നെ നമ്മൾ വേറൊരു കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഈ ഒരു നാടകത്തിൻ്റെ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട് പിന്നീട് സിനിമയിലെത്തി അസിൻറ്റഡായി നമ്മൾ സിനിമ ഡയലോഗും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ടോൺ ആർട്ടിസ്റ്റുകളോട് പറയുമ്പോൾ ആ പശ്ചാത്തലം സഹായിച്ചു ഈ പശ്ചാത്തലം സഹായിച്ചു സിനിമ ഇതുകൂടെ ആയപ്പോൾ നമുക്കത് ഭയങ്കര ട്രാക്കിൽ വന്നു ഭയങ്കര ഗുണമായി ശരിക്കും ഈ നസീർ സാറിൻ്റെയും അല്ലെങ്കിൽ സത്യൻ സാറിൻ്റെ ഒക്കെ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പിൽക്കാലത്ത് ജയനടക്കം അതിൻ്റെ ഒരു നടൻ അല്ലെങ്കിൽ ഒരു അഭിനേതാവണമെന്നായിരുന്നു ആഗ്രഹം പല ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് കുട്ടിക്കാലത്ത് ഞാൻ ഒരുവിധം ഇതായി കഴിഞ്ഞിട്ടൊരു എനിക്ക് തോന്നുന്നു പത്ത് വയസ്സുള്ളപ്പോൾ ജയൻ സാർ സാറുമായിരിക്കും ജയൻ നമുക്കൊരു ബിജുകാരും അപ്പോൾ ഞാന് നമ്മൾ സന്ധ്യ പ്രാർത്ഥനയുണ്ട് പോയിട്ട് വീട്ടിൽ എപ്പോഴും കുരിച്ചവരെ അപ്പോൾ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കാര്യം പ്രാർത്ഥിക്കും കാരണം എനിക്ക് അപ്പനും അമ്മയെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അപ്പനും അമ്മയും മരിക്കാവുള്ള എന്നുള്ള ചിന്തി കാരണം അവർ പോയാൽ എനിക്ക് ആരുണ്ടെന്നൊരു പേടി രണ്ട് ജയനെ പോലെ എന്നെ ഒരു നടൻ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു അപ്പം പക്ഷെ നമ്മുടെ ആ ഒരു സാഹചര്യം വെച്ചൊന്നും പിന്നെ നമുക്ക് തന്നെ കണ്ണാടി നോക്കുമ്പോൾ ഒരുമാരിഷേ എന്നുള്ളത് അപ്പം എൻ്റെ ഈ സിനിമയോടുള്ള ഇഷ്ടം പറഞ്ഞിട്ട് എൻ്റെ നാട്ടിലെ ജോക്കൂട്ടം എന്ന് പറഞ്ഞ ഒരാൾ പുള്ളി സിംഗപ്പൂരൊക്കെ ആയിട്ട് ഒരുപാട് കാലുകൾക്ക് കേട്ടു പുള്ളി ഒരു ദിവസം കാണുകയും അപ്പം എന്നോട് കണ്ടുവിടനെന്തോ ചേട്ടൻ്റെ മോനല്ലേ നീ മാമചരിത്രം എൻ്റെ അപ്പനും അമ്മയും നന്നായിട്ട് അറിയാവുന്ന ഒരാൾ അപ്പോൾ പുള്ളി എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ സിനിമ കാര്യം പറയുമ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം പുള്ളിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളി ജോർജ് സാറിൻ്റെയും ക്യാമ്പാടികളുടെ കഥ ശശികുമാർ സാറിൻ്റെ കൂടെ ഈ മനോ കട്ടോഷം എന്ന് പറയും ഇവിടെ ഹസ്റ്റൻ്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ പുള്ളിക്ക് നിലനിൽപ്പില്ലാതെ പുള്ളി മറ്റാത്തിന്ന് പിന്നെ ബിസിനസ്സുകാരോട്ടങ്ങ് പോകുമായിരുന്നു അപ്പോൾ പുള്ളിക്ക് രാകനോട് പറയുമായിരുന്നു ഇങ്ങനെ പ്രാവശ്യം പുള്ളിയോട് പറഞ്ഞു നിന്നെ ഞാൻ മദ്രാസയ്ക്ക് കൊണ്ടുപോകാം നിന്നെ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറാക്കാം കുറച്ച് നീ അസോസിയേറ്റ് ആകും ഭാവിയിൽ നീ ഡയറക്ടറാവും പൈസ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹമാണോ കൊണ്ടുപോകാം അദ്ദേഹമാണ് മഡ്രാസയ്ക്ക് കൊണ്ടുപോകാം അങ്ങനെ ആദ്യത്തെ സഹ സംവിധായൻ്റെ റോളിലാണോ ആദ്യം സിനിമയിലേക്ക് അവസരം വരുന്നത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നുകൊണ്ട് കാര്യമില്ല കിട്ടണ്ടേ പല ഡയറക്ടേഷനും എടുക്കാൻ ഞാൻ ചാൻസ് ചോദിച്ച് പോയിട്ടുണ്ട് നിരാശപ്പെട്ട അനുഭവങ്ങളുണ്ട് ഒരുപാടുണ്ട് കാരണം ഒരിടത്തും ആളുകൾ ഉണ്ടാവും അതുകൊണ്ട് അവർക്ക് ഒരിക്കലും നിർത്താൻ പറ്റും പക്ഷെ നമ്മൾ ഡെയിലി ചെന്ന് ചാൻസ് പോകും അപ്പോൾ ചിലർക്ക് ദേഷ്യവും വരും അറിയപ്പെടുന്ന ആരെങ്കിലും പരുഷമായി പെരുമാറിയിട്ടുണ്ടോ പെരുമാറിയിട്ടുണ്ട് സാറ് പക്ഷെ അവരെയൊക്കെ ഞാൻ അതിൽ കൂടുതൽ ആരാധിക്കില്ല അതുകൊണ്ടൊരു അങ്ങനെയൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല ഇപ്പം ഞാൻ ഒരുപാട് ഡയറക്ടേഷൻ എടുക്കാൻ പോയിട്ടുണ്ട് ഐ വിഷ സാറ് ഹരിഹരൻ സാറ് ജോഷ് സാറ് അതുപോലെ തന്നെ ബാലേന്ദ്രമനോർ സാറ് ബാലേന്ദ്രമോൻ സാറിൻ്റെ ഗ്രോ എന്നൊരു ഹോട്ടലിൽ പിന്നെ അടിവേരികളൊക്കെ ചെയ്ത അനിൽ അനിൽ സാറ് അങ്ങനെ അവിടെ ആ ചുറ്റുപാടുള്ള പല ഡയറക്ടറും അപ്പം ഞാൻ പിന്നീട് ആദ്യം വർക്ക് ചെയ്ത തുളസിദാസ് സാറ് തുളസിദാസിൻ്റെ കൂടെ ആണ് ആദ്യം വർക്ക് ചെയ്തത് അപ്പം ഞാൻ മദ്രാസിൽ ചെന്ന സമയത്ത് ഈ പറഞ്ഞപോലെ ഞാൻ എന്നെ ഈ കൂട്ടം കൊണ്ട് ഒരു അസോസിയേറ്റ് ഡയറക്ടറോടാക്കുന്നത് അപ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ ഒരു പടം വർക്ക് ചെയ്യുന്നുണ്ട് അത് പക്ഷേ അതിൻ്റെ സംവിധായകൻ തന്നെയാണ് നിർമ്മാതാവ് അതുകൊണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട് അപ്പം വർഷത്തിൽ ചിലപ്പോൾ അഞ്ചോ ആറോ ദിവസം പലപ്പോഴായിട്ടൊക്കെ ഷൂട്ടുണ്ടാകുകയുള്ളൂ കെ ജി രാജശേഖരൻ എന്നൊരു സംവിധായകൻ പണ്ട് അന്തപ്പുരം ഒക്കെ ചെയ്ത സാറിൻ്റെ പടം അങ്ങനെ ഒരു മൂന്നാല് മാസം ഞാൻ ഇയാളുടെ അവിടെ നിൽക്കുന്ന സമയത്താണ് സാറിൻ്റെ പടത്തിൽ രണ്ട് പാട്ടെടുക്കുന്നു അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് എം ജി ആറിൻ്റെ സത്യ സ്റ്റുഡിയോയിൽ ഞാൻ വല്ലപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഷൂട്ടിംഗ് കാണുക ഉർവശ്വച്ചൊരു രണ്ട് പാട്ടാണ് അപ്പം രാജശേഖരൻ സാറ് കന്നിയപ്പൻ എന്നൊരു ക്യാമറാമാൻ ഓർവോ ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നെന്ന് പറയുന്നു ഒന്നും ഒരു പിടിയില്ല നമ്മളിങ്ങനെ അന്ധം പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പോൾ എനിക്ക് ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ ആയപ്പോൾ തോന്നി ദൈവം എനിക്കൊന്നും ചെയ്യാനും ഇല്ല എനിക്കൊന്നും ചെയ്യാനറിയേയില്ല ആരും ഒന്നും പറഞ്ഞു തരുന്നുമില്ല കാരണം അവർ വിചാരിക്കുന്നത് ചിലപ്പം നോക്കി പഠിക്കട്ടെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യിക്കാം അപ്പം ഒരാൾ കൊണ്ട് സെറ്റസിസ്റ്റൻ്റ് കൊണ്ട് എൻ്റെ ക്ലാബ് ബോർഡ് തരുന്നു ക്ലാബ് ബോർഡ് കാണിക്കാൻ പറയുന്നു അപ്പോൾ ക്യാമറാമാൻ ഡിസ്റ്റർബ് ആകുന്നു അപ്പോൾ ഏതാ ഹെ കൃഷ്ണ നീ കൊടു എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ തന്നെ വീണ്ടും മേടിക്കുന്നു കൃഷ്ണൻ തന്നെ മേടിക്കും അപ്പോൾ എനിക്ക് ഇത് പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ ഞാൻ മാറി നിൽക്കുന്നു അപ്പോൾ അപ്പം ഞാനോടത്തോ ഇതും കാര്യമില്ല എന്നുള്ള ഇത് പിന്നെ ഈ പറഞ്ഞ വൈകുന്നേരം ഞാൻ അന്ന് ഞാൻ ഈ രാജശർ സാറിൻ്റെ ഒരു നന്മ അതായത് സത്യാസ്റ്റുഡിയോയിൽ ഞാൻ താമസിക്കുന്ന കോടമ്പക്ക് കോട്ടവാട നമ്മൾ ഒരുപാട് ദൂരമുണ്ട് ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞു മിക്കവാറും എനിക്ക് യൂണിറ്റ് വണ്ടി ഏതെങ്കിലും വണ്ടി കിട്ടും ഒരു പ്രാവശ്യം യൂണിറ്റ് വണ്ടി എന്നെ കയറ്റിയില്ല അവർ അതാ മറ്റേ കാരണം എൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ തോന്നി ഇവരെ കയറ്റിയിട്ടും വലിയ കാര്യമൊന്നും ഇല്ലെന്ന് തോന്നിക്കുകയാണ് അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരു അംബാസിഡർ കാറുണ്ട് ഏഴ് ഏഴുപേരോളം പോകണം ഞാനവിടെ കയറണ എട്ട് പേരെ എട്ട് പേര് അംബാസിഡർ കാറിൽ ഒരിക്കലും പ്രാക്ടിക്കലല്ല അപ്പോൾ സാറ് വന്നു എല്ലാവരും കയറുന്നു അപ്പോൾ ഞാനിങ്ങനെ ദൂരെ നിൽക്കുന്നത് കണ്ടു അല്ല ഇയാള് പോയില്ലേ അല്ല അപ്പോൾ എല്ലാവരും കൂടി ഈ വണ്ടിയൊക്കെ കയറിയല്ലോ ഒരു കാര്യം വണ്ടി പോയിട്ട് വരട്ടെ അപ്പോൾ ഞാൻ അങ്ങ് എനിക്ക് അപ്പോൾ ഞാനവിടുത്ത് പുള്ളിയും അപ്പോൾ ഈ ബാക്കിയുള്ളവർ പോവും ഞാൻ പോന അസുഖത്തിയിട്ടുണ്ട് അവിടെ നിൽക്കുക നമുക്ക് പിന്നെ ഇയാളോട്ട് ഒന്നിച്ച് പോകുന്നു അത് നമുക്കൊരു അതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ എന്നാലെൻ്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ടോ ഒന്നുമല്ല അങ്ങനെ പക്ഷെ അതെനിക്ക് പിന്നീട് എനിക്ക് പറഞ്ഞ പോലെ ദൈവം കുറച്ചുകൂടെ കാര്യം അപ്പം അങ്ങനെ ഈ ഷൂട്ടിങ് കഴിഞ്ഞ് ഒരുവിധമൊക്കെ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ മനസ്സിലായി വൈഡ് ഷോട്ട് ക്ലോസ് സജഷൻ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒരു പിടി കിട്ടുമല്ലോ ചോദിച്ചു അങ്ങനെ അറിഞ്ഞു പിന്നീട് എന്നുവെച്ചാൽ ഈ സാറിൻ്റെ വീട്ടിൽ ഞാൻ കോപ്പി എടുക്കാനും ൊക്കെയായിട്ട് നമ്മൾ പോകും സേറിൻ്റെ ആ അതെ സാറിന് സാറിൻ്റെ വൈഫായിരുന്നു നമ്മൾ ചേച്ചി ഗായിക അങ്ങനെ പോവും പിന്നീട് ചില ഷൂട്ടിങ്ങിന് വരുമ്പോൾ അസിസ്റ്റൻസ് ഒന്നും ഇല്ല അപ്പം ചിലപ്പോൾ നമ്മൾ മാത്രമായിട്ടൊക്കെ ചില ഇത് കിട്ടും ചിലപ്പോൾ അസോസിയേറ്റ് മാത്രമേ കിട്ടും അപ്പം ഉത്തരവാദിത്തങ്ങൾ കൂടി അങ്ങനെയുള്ള ഒരു അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് എന്നും വർക്ക് ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ട് ആ സിനിമയുടെ എഡിറ്ററായിരുന്നു ശിവചന്ദ്രൻ എന്ന ഒരാൾ ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടൻ നിരന്തരം കാരണം ചന്ദ്രേട്ടൻ്റെ കൂടെ എന്നെ അസിസ്റ്റൻ്റായിട്ട് വെച്ചു എഡിറ്റിങ് അപ്രൻറ്റീസായിട്ട് അപ്പോൾ ഈ അന്ന് മൂവികളെല്ലാം ഫിലിമും ചുറ്റുക ഈ ലൂപ്പ് എടുത്ത് കൊടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ അത് പഠിച്ചു അത് പഠിച്ചു അത് പഠിച്ചത് അങ്ങനെ അത്യാവശ്യം നമ്പർ എഴുതിയിരിക്കും അപ്പം അത് പഠിച്ചത് അത് ദിവസം പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല പക്ഷേ എല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നി പത്ത് രൂപ ഉള്ളി തരും അന്നത്തെ സമയത്ത് അന്നേരം ഈ പത്ത് രൂപ ആയതുകൊണ്ട് നേരെ പോയി അപ്പം ഈ ചന്ദ്രേട്ടനും നമ്മുടെ കണ്ണൂർ രാജേട്ടനും ഒക്കെ ഇരുന്ന് ചീട്ടുകളിയുണ്ട് എനിക്ക് ചീട്ടുകളി നല്ല വരസായിരുന്നു ചീട്ട് കളിച്ച് എനിക്ക് കാശ് കിട്ടും കാശ് കിട്ടുമ്പോൾ കണ്ണൂരായിട്ട് ചൂടാവും റബർ തോട്ടത്തിലൊക്കെ ഇരുന്ന് കളിച്ചിട്ട് വന്ന ഓരോരുത്തരൊക്കെ ഇവിടെ വന്ന് നമ്മുടെ കാശ് പിടിക്കുക എന്നുണ്ട് റബർത്തോട്ടമുണ്ടല്ലോ അപ്പോൾ എന്നൊക്കെ അതേപറയാ ശരിക്കും ഒരു ബ്രേക്കിനാണ് വരുന്നത് ഒരു സംവിധാനം എന്നുള്ളത് വളരെ നിരന്തരം വർക്കിലേക്ക് വരുന്നത് നിരന്തരം വർക്കിലേക്ക് വരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തുളിസാദ സാറും ജോക്കൂട്ടനായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഞാൻ ജോക്കൂട്ടൻ എന്തെങ്കിലും പുള്ളി വെച്ചൊരു പടം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഉണ്ട് അപ്പം സാറിൻ്റെ ഇടയ്ക്കൽ ജോക്കൂട്ടൻ വരുന്നത് നമ്മുടെ പയ്യനാണ് അങ്ങനെയുള്ള നൃത്തം ഞാനും പോയി അവസരം പുള്ളിയോട് ചോദിക്കുന്നുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ ഒരു ജഗദീഷ് സിദ്ദിഖ് തരംഗം നമ്മുടെ ഹരിഹർ നഗറൊക്കെയുള്ള പടങ്ങൾ കഴിഞ്ഞുകൊണ്ട് നിൽക്കുന്നു സാറും ഈ കൗതുക വാർത്തകളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നു പിന്നെ മിമിക്സ് പെരേഡ് എന്നൊരു ഒരു പടം ചെയ്യുന്നു അത് ഹിറ്റാവുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത പടം മിമിക്സ് പെരേഡിന് പറ്റില്ല അടുത്ത പടം നിർത്താം അങ്ങനെ ചാഞ്ചാട്ടം ജയറാം ഉർവശിയും കൂടെ ചെയ്ത ചാഞ്ചാട്ടത്തിന് ഞാൻ മുഖ്യ സംവിധാനം അല്ല ഏറ്റവും താഴത്തെ നിസാർക്കാണ് നിസാർക്കാണ് നിസ്സാർ ഡയറക്ടറാണ് അസോസിയേറ്റ് ഏറ്റവും താഴ്ത്താളായിട്ട് ഞാൻ അവിടെ ചെല്ലുന്നു നിസാർക്കെ എന്നെ അനശരിക്കാനായതുകൊണ്ട് എന്നോടൊരു താല്പര്യവും ഇതൊക്കെ ഉണ്ടായിരുന്നു നിസാർക്കയുടെ ഈ ഹാൻഡ് റൈറ്റിങ് ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു ചിലരുടെ ഹാൻഡ് റൈറ്റിങ് ഉണ്ടല്ലോ അത് ഡയറക്ടർ നമ്മുടെ ഡയറക്ടർ ഹാൻഡ് റൈറ്റിങ് കുഴപ്പമായിരുന്നു പക്ഷെ ഞാൻ അത് വായിക്കാൻ എനിക്ക് പറ്റുമായിരുന്നു അപ്പോൾ അങ്ങനെ കോപ്പി എടുപ്പം പരിപാടികൾ അങ്ങനെ പിന്നെ ഈ സിനിമ ഡയലോഗ്സ് കാണാതെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ചില അഭിപ്രായങ്ങളൊക്കെ ഒതുക്കത്തി പറയാനും ഒക്കെ ഉള്ളത് ഗ്രാജ്വലി പുള്ളി എനിക്ക് ചില സ്വാതന്ത്ര്യം തന്നിരുന്നു ഡിസ്ക്ഷനിലാണേലും എന്നെ വിളിക്കും സബ്ജക്ട് റൈറ്റേഴ്സൊക്കെ ഉള്ളപ്പോൾ ഡിസ്കഷൻ വിളിക്കും പിന്നെ റൈറ്റേഴ്സുമായിട്ടൊക്കെ നല്ല ബന്ധം ഈ കുറേ സംവിധാനവും ഒപ്പം അതിൽ ആരിൽ നിന്നാണ് കൂടുതൽ പഠിച്ചത് അങ്ങനെ പറയാൻ പറ്റുമോ അതോ എല്ലാവരും പറഞ്ഞ് എല്ലാവരും നിന്നും കിട്ടിയിട്ടുണ്ട് സാർ എന്നാലും എനിക്ക് തുളസിദ സാറാണ് മെയിനായിട്ട് നമ്മുടെ ഒരു പുള്ളി പറഞ്ഞ തറവായിരുന്നു പുള്ളി എന്തെങ്കിലും പറഞ്ഞാൽ പുള്ളിയുടെ കാര്യങ്ങൾ പുള്ളിക്ക് നന്നായിട്ട് അറിയാമെന്ന ഒരു സിനിമ അതിന് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഷൂട്ട് ചെയ്യുന്ന ആൾ നല്ല ടെക്നീഷ്യൻ എന്ന് പറയുന്ന സിനിമ ഓ മദ്രാസിലേക്ക് പോകുന്നതിന് മുമ്പാണോ ഈ ബസ് കണ്ടക്ടറായിട്ട് ജോലി അതെ അതെ അത് എവിടെ ഏത് റൂട്ടിലായിരുന്നു ഞാൻ ചങ്ങനാശ്ശേരി എരുമേലി അന്ന് ആ ജോലിയിൽ തന്നെ നിന്ന് പോകും അതോ അന്നൊരു മനസ്സിൽ തന്നെയായിരുന്നു സിനിമയിലേക്ക് ജോക്കൂട്ടം കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു പ്രതീക്ഷ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു ഞാൻ പോകും ഇതൊന്നും എനിക്ക് പ്രശ്നമല്ലെന്നുള്ള ചിന്തയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അച്ഛൻ അവിടെ പറഞ്ഞിരുന്നില്ലേ മുപ്പത് വയസ്സ് കഴിയുമ്പോൾ താങ്കൾ വളരെ പ്രശസ്തിയിലേക്ക് ഉയരുമെന്ന് ഇത് ഞാൻ എന്നോട് പിന്നീട് ഈ പറഞ്ഞപോലെ രണ്ടു മൂന്ന് പേര് പറയുമ്പോഴേനായിരുന്നു എന്നോട് ഉള്ളീ പറഞ്ഞിട്ടില്ല അപ്പതിൻ്റെ അപ്പം പറയുമായിരുന്നു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ അപ്പോൾ ഞാൻ കല എന്ന് അപ്പം പറയുകയായിരുന്നു താങ്കളുടെ ഉയർച്ച കാണാൻ ഇല്ലായിരുന്നു കാരണം ഞാൻ ഇരുപത്തിരണ്ട് വയസ്സ് എന്ന് പറഞ്ഞ ഒരു പടം വർക്ക് ചെയ്യുമ്പോൾ ആക്സിഡന്റ് ഇല്ലായിരുന്നു അപ്പനെ നടന്നു പോയപ്പോൾ ഈ ഡ്രൈവിങ് ഓടിക്കുന്ന ഒരു സ്ത്രീ വന്ന് കാറ് തട്ടിയിട്ടാണ് മരിച്ചു അപ്പം ഞാൻ അവിടെ നിന്ന് അറിഞ്ഞിട്ട് രസം വരികയായിരുന്നു അച്ഛൻ്റെ അമ്പത്തിരണ്ടാമത്തെ വയസ്സിലുണ്ടായ മകനാണ് വലിയ അയ്യോ ഭയങ്കര രസമായിരുന്നു ഞങ്ങളുടെ ഈ പറഞ്ഞ ഞാനും അപ്പനും അമ്മയും ഉള്ള ജീവിതം ഭയങ്കര രസമായിരുന്നു ഭയങ്കര രസം ഞാൻ അപ്പം നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടായിരുന്നു പിന്നെ അപ്പൻ എക്സർവീസ് ആയിരുന്നു പൊട്ടിട്ടാർമയിൽ ആ വിൽതാറായിരുന്നു അപ്പൻ അപ്പോൾ അതും അത് വിടുന്നതിന് വളരെ സാധാരണക്കാരൻ കഷ്ടപ്പെട്ടുള്ളവരുടെ ജീവിതത്തിലും തമാശകളും താങ്കളുടെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ സ്മരണകളുള്ള ഒരു വ്യക്തിയാണെന്ന് കേട്ടിട്ടുണ്ട് അതായത് പല കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർക്കുകയും നന്ദിപൂർവ്വം സ്മരിക്കുകയും ചെയ്യും അതൊരു വലിയ ക്വാളിറ്റി അല്ലേ അതങ്ങ് ആരിൽ നിന്ന് കിട്ടിയത് എനിക്ക് സത്യം പറഞ്ഞാലും എനിക്ക് തോന്നിയൊരു കാര്യം നമ്മൾ ഈ നന്ദി എന്ന് പറഞ്ഞ നമ്മളും ആഗ്രഹിക്കില്ല ചിലപ്പോൾ ഒരു താങ്ക്സെങ്കിലും അവൻ പറഞ്ഞില്ലെങ്കിൽ എന്നാലും അപ്പം ഞാൻ സ്വായിട്ട് അങ്ങനെ നമുക്ക് കിട്ടാതെ പോയിട്ടുള്ള എത്രയോ അനുഭവങ്ങളുണ്ടാവും അപ്പോൾ സ്വമായിട്ട് നമ്മൾ നമുക്കതുകൊണ്ട് എന്ത് നഷ്ടമാണ് വരാൻ പോകുന്നത് ഒന്നും അവർക്ക് ചെയ്യണ്ട മിനിമം അത് അയ്യോ നിങ്ങൾ കാരണം കേട്ടോ നടന്നൊരു വാക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ചിലര് ഇപ്പോൾ നമ്മുടെ ഞാൻ ചില ശിഷ്യന്മാരോ അല്ലെങ്കിൽ അവരുള്ളവരൊക്കെ അവരിത് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതിട്ട് നമ്മൾ ആഗ്രഹം പക്ഷേ എന്നാലും ഇടാൻ നിന്നെക്കുറിച്ച് അവൻ അങ്ങനെ പറഞ്ഞു കേട്ടോ എന്ന് കേട്ടപ്പോൾ നമുക്കുണ്ടാകുന്ന അതൊരു ബ്ലെസ്സിങ് അല്ലേ തീർച്ചയായിട്ടും

തീരുമാനിച്ചിറങ്ങിയായിരുന്നു ഇനിയും ഡയറക്റ്റേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് അങ്ങനെ എന്താണ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ദിവസം ദിലീപിനോട് പറഞ്ഞേട്ടാ എൻ്റെ ഒന്ന് രണ്ട് പടമുണ്ട് നീ അത് അന്ന് അസോസിയേറ്റവിടെ ചെയ് അത് കഴിഞ്ഞ് നമുക്ക് നീ ഡയറക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് പടങ്ങൾ ഞാൻ അസോസിയേറ്റ് ചെയ്തു അതിനുമുമ്പ് തന്നെ ദിലീപ് എനിക്ക് ഡേറ്റ് തരാമെന്ന് പറഞ്ഞു ദിലീപ് തന്നെ ചിത്രം നിർമ്മിക്കുകയും ചെയ്തു അത് നിർമ്മിക്കാൻ ലാസ്റ്റാണ് അത് ലാസ്റ്റാണ് ദിലീപ് തീരുമാനിക്കുന്നത് ഒരു പേര് പൊള്യൂസറായിരുന്നു പുള്ളി മാറിക്കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ആണ് എന്നോട് പറയുന്നത് ഞാൻ തന്നെ ചെയ്യാം ദിലീപിനെ ആയിട്ടുള്ള അടുപ്പം അത് താങ്കളുടെ സിനിമയിൽ നായകനായിരുന്നു ദിലീപ് കൊച്ചി രാജാവോടക്കം അത് അതെങ്ങനെ തുടങ്ങി അടുപ്പം ഞാൻ മദ്രാസിൽ പണ്ട് ഞാൻ തുളസിത സാറിൻ്റെ അവിടെ അസിസ്റ്റൻ്റ് ഡയക്ടറായിരിക്കുമ്പോൾ നമ്മുടെ കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് ഡയക്ടറായിട്ട് എനിക്ക് മുമ്പേ വന്ന ആളാണ് ദിലീപ് ഒരു കൊല്ലം മുമ്പ് മുമ്പേ വന്ന് അപ്പോൾ ലാൽ ജോസ് ഉണ്ട് അവിടെ അക്ബറുണ്ട് അങ്ങനെയുള്ള പരിചയം അങ്ങനെ അന്ന് പോലെ ഒരു പരിചയമുണ്ട് പിന്നീട് ഞാൻ അറസ്റ്റ് ചെയ്യുന്ന നിലപാട് ദിലീപ് സിനിമയിൽ അഭിനേതാവായിട്ട് വന്നു അന്നും ആ ബന്ധം തുടർന്നു പിന്നെ ഞാൻ എനിക്ക് തുളസി സാറിനോട് മായപ്പന്മാൻ ചെയ്യുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിട്ടും തളിയയുടെ അസോസിയേറ്റ് അസോസിയേറ്റ് ആയിരുന്നു കുഞ്ഞിക്കോനൻ അപ്പോൾ ഈ സി എ ഡി മ്യൂസ ഇത്രയും രീതിയിലൊരു ബംബർ ഹിറ്റാവുമെന്ന് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നു അതോ അറിയാമായിരുന്നു എൻ്റെ സാറ് എനിക്കൊരു വിശ്വാസം അത് ഒരു ഷൂട്ട് ചെയ്ത് തീർത്താൽ അതെന്തെങ്കിലും ആകുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഷൂട്ടിംഗ് വളരെ ശ്രമകരമായിരുന്നു കാരണം ഭയങ്കര ഫ്രീക്വൻസുകളാണ് ഈ പറഞ്ഞ സീക്വൻസുകൾ ഇന്നത്തെ ടെക്നോളജി ഒന്നും വന്നില്ല നീ ആ ടു സി ക്യാമറയും ത്രീ സി ക്യാമറയേ ഉള്ളൂ മോണിറ്റർ പോലും ഇല്ല പക്ഷെ എൻ്റെ ക്യാമറാമാൻ സാലുപേട്ടൻ എനിക്ക് നല്ലൊരു ഗ്രൂപ്പായിരുന്നു എൻ്റെ കൂടെ പോകേണ്ടത് എഡിറ്റർ രഞ്ജൻ അതുപോലെ വിദ്യാസാഗർ മ്യൂസിക് അങ്ങനെ ഒരു നല്ലൊരു ടീം നല്ല ടീമായിരുന്നു പിന്നെ ദിലീപ് ആണെങ്കിലും എന്നോട് പറയുന്നത് എൻ്റെ ആഴ്ച സിനിമയാണ് എനിക്ക് ഈ സിനിമ കഴിയുമ്പോൾ ഒന്ന് നിവർന്ന് നിൽക്കണം മറ്റുള്ളവർ കുറ്റം പറയരുത് അതായിരുന്നു അദ്ദേഹത്തിൻ്റെത് അന്നത്തെ സമയത്ത് ഒരു മൂന്ന് കോടി രൂപ ബഡ്ജറ്റായ സിനിമയാണ് അത് വലിയ ബഡ്ജറ്റാന്ന് പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ട് വേറെ ആരെങ്കിലും ആയിരുന്നു ഒരു അഞ്ച് അന്നത്തെ കാലത്ത് പത്ത് കോടി രൂപയായിരുന്നു നമ്മൾ ഒരാൾ പകലുമില്ലാതെ ആ ബഡ്ജറ്റ് നിർത്തി ആ ആ ഒരാും പകലുമില്ലാതെ അതിനുവേണ്ടി അധ്വാനിച്ചിട്ടുണ്ട് ആ സിനിമ കഴിഞ്ഞപ്പോൾ താങ്കൾ നിവർന്നു നിന്നു ആ എനിക്ക് കാരണം ആദ്യത്തെ പാട് ഓർഡർ അല്ലേ സർ ഇപ്പം ഉദയൻ ബി ആയിരുന്നു എൻ്റെ റൈറ്റേഴ്സ് അവർ നല്ല വൃത്തിയായിട്ടൊരു ഓർഡറും കാര്യങ്ങളും പിന്നെ ഈ പറഞ്ഞ അമ്പളിച്ചേട്ടൻ ഉണ്ണിയേട്ടൻ ഉടലുണ്ണിയേട്ടൻ ക്യാപ്റ്റൻ്റെ അയച്ചാലും ുമാർ അശോക് ഏട്ടൻ എല്ലാം നല്ല എല്ലാ ഇംപ്രുവൈസിങ്ങിൻ്റെയൊക്കെ ഒരു ഒരു സീൻ ഡയലോഗ് അവരുടെ കൊള്ളാം അതിനപ്പുറമായിട്ടുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഏത് വേണം വേണ്ടെന്ന് വെച്ചാൽ മാത്രം മതി ജഗതിയൊക്കെ നടന്മാരെല്ലാവരും അപ്പം അത് അങ്ങനെ സിനിമ പിന്നെ ഡോഗ് ഇതിനൊക്കെ ചോദിച്ച് ഷൂട്ട് ചെയ്യുന്നത്ര അർജുൻ പോലും ഭയങ്കരമായിട്ട് സഹകരിച്ചത് അത് കഴിഞ്ഞപ്പോൾ ഒരു ആത്മവിശ്വാസമായി അല്ലേ ആ സിനിമ ഞാൻ പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടിട്ട് അന്ന് ലാൽ ജോസും എന്നോട് റാഫി മക്കാട്ടനിലെ റാഫി ചേട്ടൻ എന്നോട് ചോദിച്ചതാണ് ജോണി ഇതുപോലിപ്പോഴും എന്ത് ധൈര്യത്തിലും ആദ്യം കയറി ചെയ്യുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിപ്പം ധൈര്യം കാണിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ ഞാൻ ഇൻഡിപെൻ്റൻ്റ് ആവില്ല എനിക്കൊന്നും നോക്കാനുള്ള ഡുവർഡൈ എനിക്കിഷ്ടപ്പെട്ട ഏരിയയാണ് കാരണം അതിനുമ്പോൾ പറക്കുന്നില്ല പോലെ താച്ചറോടെ വർക്ക് ചെയ്യുന്ന സിനിമയിൽ സാംസ്റ്റിക്കുണ്ട് അതെ പിന്നെ അതാണ് ശരിക്കും മൂസയിലേക്ക് വന്നത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്കത് പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ അങ്ങ് പോകുമായിരുന്നു യഥാർത്ഥത്തിൽ മലയാളത്തിൽ ഇറങ്ങിയ എപ്പോഴും എക്കാലത്തും ഒന്നാണിത് അതെ അതെനിക്ക് തോന്നുന്നു അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരു സംവിധായന അത് നന്നായെന്ന് പറഞ്ഞപ്പോഴാണ് തോന്നുന്നത് ഈ ബുദ്ധിജീവിനെ ബാക്കിയുള്ളവർ പറയാൻ തുടങ്ങി ഞാൻ തുടങ്ങിയത് അതൊരു വലിയ അംഗീകാരമാണ് പിന്നെ എനിക്ക് തോന്നുന്നു അന്നത്തെ സമയത്ത് ഒരു സ്റ്റേറ്റ് അവാർഡ് മൂസയ്ക്ക് മൂന്ന് അവാർഡ് കിട്ടിയായിരുന്നു മറ്റേ അന്ന് ഹരിയൻ സാറായിരുന്നു ചെയർമാൻ അന്ന് പത്രക്കാർ ഹരിയൻ സാറിനോട് ചോദിച്ചു മൂസ പോലെ ഒരു സിനിമയ്ക്ക് പുള്ളി മോസ ഒരു മോശം ചിത്രം അല്ല മൂസയുടെ പിന്നിലൊരു എഫർട്ടുണ്ട് അത് കാരണം പുള്ളിക്കൊരു പുള്ളി പുച്ച സന്യാസി എടുത്തയാളാണ് പുള്ളിയുടെ അപ്പം പുള്ളിക്കറിയാം അപ്പം അതുകൊണ്ടാണ് അന്ന് പിന്നെ അന്ന് നിൽക്കുമെന്ന് അന്ന് രാജീവ് കുമാർ സാർ എന്തോ ഏഷ്യാനെറ്റിൻ്റെ എന്തോ ഒരു ഇതായിരുന്നു അപ്പോൾ എനിക്ക് ബെസ്റ്റ് ഡെബ്യൂ ഡെപ്യൂട്ടയറക്ടർ അവാർഡും കിട്ടിയായിരുന്നു ഇപ്പം സി എ ഡി മൂസയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കാതിരിക്കാൻ കഴിയില്ല അതിൻ്റെ നിർമ്മാതാവ് ശ്രീ ദിലീപ് ആയിരുന്നു താങ്കളുടെ ആദ്യ ചിത്രമായ സി എ ഡി മൂസയിൽ നായകനും നായികയുമായി അഭിനയിച്ചവർ പിൽക്കാലത്ത് കേരളം പോലും ഞെട്ടിയ ഒരു കേസിൽ പ്രതിയും വാദിയുമായി വന്നു അപ്പോൾ അപ്പോഴെന്ത് തോന്നി വിഷമം തോന്നി താങ്കൾ ആ നായികയെ പിന്തുണച്ചോ ഏതാ അതിലെ നായികയെ ഈ ഒരു കേസ് പിന്തുണച്ചു നമുക്ക് എന്നാ ഈ പറഞ്ഞുകൊണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും അങ്ങനെ സംഭവിക്കരുത് ഇന്ന് നമ്മൾ ആഗ്രഹിക്കില്ല നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുക നമ്മുടെ പെങ്ങൾക്കോ നമ്മുടെ മക്കൾക്കോ ഒരാൻ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സഹപ്രവർത്തിക്ക് വന്നപ്പോഴും നമ്മൾ വിഷമിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പിന്നിൽ ദിലീപാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഞാൻ ദിലീപിനോട് ചോദിച്ചിട്ടുണ്ട് വിശ്വസിക്കുന്നില്ല ഒരിക്കലും ഇല്ല ഇല്ല ദിലീപ് അതിന് നിരപരാധിയാണെന്ന് അതാങ്കൾക്ക് കരുതുന്നു ആ തീർച്ചയായിട്ടും ദിലീപിന് ഇപ്പോൾ താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ ചിത്രത്തിന്റെ നിർമ്മാതാവാണ് ദിലീപ് പക്ഷെ ദിലീപിന് ഈ കേസും അത് സംബന്ധിച്ചുള്ള കുറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ അദ്ദേഹത്തിനൊരു ഇപ്പോൾ ഹിറ്റ് ചിത്രം എന്ന് പറഞ്ഞ് നമുക്ക് പ്രവചിച്ചുകൊണ്ട് എടുക്കാൻ പറ്റില്ലെങ്കിലും അദ്ദേഹത്തെ വെച്ചൊരു ചിത്രം എടുക്കണമെന്ന് എന്ന് തോന്നിയില്ല ഇപ്പം തീർച്ചയായിട്ടും അതിന് ഞാൻ മെയിനായിട്ടൊരു കാര്യം പറഞ്ഞത് ഇപ്പം മൂസ ടു എടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ദിലീപിൻ്റെ പ്രതിസന്ധി പരിഹരിക്കാനല്ല ദിലീപിൻ്റെ പ്രതിസന്ധി അതിൻ്റെ ബീക്ക് ടൈം രാമലീല പോലൊരു രാമലീല പോലെ ഒരു അപ്പം ഒരിക്കലും ഒരു പ്രതിസന്ധി ദിലീപിനുണ്ടെന്ന് എനിക്ക് കരുതുന്നില്ല ഏതായാലും സിനിമ സംബന്ധമായിട്ട് അപ്പോൾ ഇപ്പം ദിലീപിന് കേസിൻ്റെയും മറ്റു കാര്യങ്ങളുടെയൊക്കെ പ്രതിസന്ധി ഉണ്ടാവാം അത് സത്യം അറിയാവുന്ന ബഹുമാനപ്പെട്ട കോടതിയും തീരുമാനിക്കട്ടെ അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഒരു കമൻ്റ് പറയേണ്ട കാര്യമില്ല പക്ഷെ മൂസാറ്റും എടുക്കാൻ മൂസാറ്റു എടുക്കാൻ ആലോചിക്കുന്നുണ്ട് പക്ഷേ ഉദയൻ സിബി ഇപ്പോൾ അവർ രണ്ടായി അവർ ഇൻഡിപ്പെൻ്റൻ്റായി അപ്പോൾ അവരെ ഒന്നിപ്പിച്ച് വേണം അങ്ങനൊരു കാര്യങ്ങളിലേക്ക് പോകാൻ ചിലപ്പോൾ നമ്മൾ ഈ ജൂലൈ നാലിന് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ഭാവിയിൽ മൂസ വരാനുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അതെല്ലാം രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ജഗദീശ് റിമാർ വിശ്രമത്തിലേക്ക് പോയി അതിൽ തന്നെ ക്യാപ്റ്റൻ രാജു ആണെങ്കിലും ഒടുവിൽ ഒടുവിലുണ്ണി കൃഷ്ണ അനീഫ്ക അനീഫ്കനീഫ എല്ലാം അവരെല്ലാം വേർപാട് സംഭവിച്ചു അതിന് അതൊരു വലിയ ലോസ് അല്ലേ ലോസ് ആണെങ്കിലും അത് ഒരിക്കലും അവർക്കൊന്നും റീപ്ലേസ്മെന്റ് ഇല്ല പക്ഷേ സി ഡി മൂസ രണ്ടാം ഭാഗം ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ സീരിയസ് ആയിട്ട് വന്നിട്ടുള്ള സിനിമകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പം ഒരു നടീ നടന്മാരും ഒന്നും തുടർച്ച ഉണ്ടാവാറില്ല അതെ ഇപ്പം ജെയിംസ് ബോണ്ട് സിനിമകൾ അങ്ങനത്തെ സിനിമകളിലൊന്നും തുടർച്ച ഉണ്ടാവാറില്ല മാറി മാറി വരും അപ്പം എന്ന് പറയുന്നത് പോലെ മൂസയും ഡോഗും ഉണ്ടെങ്കിൽ അതിനൊരു തുടർച്ച ഉണ്ടാവും എന്തായാലും ഡോഗുണ്ടാവും ഉണ്ടാവും തീർച്ചയായിട്ടും മൂസയായിട്ട് വരും സിനിമ മൂസ രണ്ടാം ഭാഗം വരികയാണെങ്കിൽ അത് ദിലീപ് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും മൂസയ്ക്ക് ദിലീപ് തന്നെയാണല്ലോ മൂസ അതിലൊരു മാറ്റം ഉണ്ടാവില്ല ഒരു മാറ്റം ഉണ്ടാവില്ല ഇപ്പം താങ്കളുടെ നടൻ കൂടുതൽ തിളങ്ങുമ്പോൾ താങ്കളുടെ സംവിധായകൻ വിശ്രമത്തിലാണോ ഞാൻ സത്യത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം മൂസയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു തരത്തിലും ഈ പറഞ്ഞ പോലെ നമുക്ക് പൈസ ഒരാവശ്യമാണെന്നോ അന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് സിനിമ എൻ്റെ സിനിമ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ കുറേ കഴിഞ്ഞ് നമുക്ക് കുടുംബമായി കുട്ടികളായി നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരായി ഇവരൊക്കെ നമ്മൾ നോക്കേണ്ട സ്റ്റേജായി കഴിയുമ്പോൾ നമുക്ക് പൈസയും കൂടെ കിട്ടാതെ വരുമ്പോൾ ഒരു ഗ്യാപ്പ് സംവിധാനത്തിന് ഗ്യാപ്പ് വരുന്നു ചെയ്യുന്ന പടങ്ങൾക്ക് മര്യാദയ്ക്ക് പൈസ കിട്ടാത്ത സിറ്റുവേഷൻ വരുന്നു അപ്പോൾ നമ്മൾ കടക്കാരനാകും സ്വാഭാവികമായിട്ടും ആ കടങ്ങൾ വീടുകയും ഒരു പരിധിവരെ ഒരു സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഞാൻ പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടില്ല അല്ല എന്നാൽ പോലും സാറ് ചോദിച്ചുകൊണ്ട് പറയാം നമുക്കൊരു സമാധാനത്തിലൂടെ നയിക്കുന്നത് ഈ നടനുള്ള രീതിയിലുള്ള റെഗുലറായിട്ടുള്ള വർക്കുകളാണ് ഒരു ദിവസം പോലും കളയാതെ ഞാൻ അഭിനയിക്കാൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് സംവിധാനം വെച്ച കടങ്ങളൊക്കെ നടൻ വീട്ടിക്കൊണ്ടിരിക്കുകയാണ് അതെ ഇപ്പം താങ്കൾ സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ കൂടുതൽ ചിത്രങ്ങൾ അഭിനയിച്ചത് മമ്മൂട്ടിയാണ് അതായത് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും ഹിറ്റുമായിരുന്നു ഏറ്റവും കൂടുതൽ തോപ്പിൽ ജോപ്പൻ വരെ പൊതുവേ കോമഡി വഴങ്ങാത്ത നടനാണെന്ന് പറയാറുള്ള ഒരു നടനാണ് മമ്മൂട്ടി പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് താങ്കൾ കോമഡി പറയിപ്പിച്ചു പക്ഷേ മോഹൻലാലിനെ പോലെ വഴങ്ങുന്ന ഒരു നടനെ താങ്കളുടെ ചിത്രങ്ങളിൽ കണ്ടതുമില്ല ഞാനിന്നത്തെ മമ്മൂക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും മമ്മൂക്ക മമ്മുക്ക് നല്ല കോമഡി പറയുന്ന ആളാണ് ജീവിതത്തിലും സിനിമയിലും പിന്നെ സിനിമയിൽ കൂടുതലും ഈ പറഞ്ഞ പോലെ വലിയ വലിയ എഴുത്തുകാരുടെ സിനിമകൾ എം ഡി സാർ ദാമോരം മാഷ് എസ് എൻ സ്വാമി ഡെന്നിസ് ജോസഫ് രഞ്ജി പണിക്കര് രഞ്ജിത്തേട്ടൻ ഇങ്ങനെ കുറേ ആളുകളുടെ അങ്ങനത്തെ സിനിമകളിൽ അഭിനയിച്ച് ആ പക്ഷേ എനിക്ക് തോന്നുന്നു മമ്മൂക്കയ്ക്ക് ഒരു പ്രിയൻ സാർ ഉണ്ടായിരുന്നെങ്കിൽ മമ്മൂക്കയും കോമഡി കൂടുതൽ വഴങ്ങുമായിരുന്നു അത് താങ്കൾ മനസ്സിലാക്കിയാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരം കഥാ എന്നാ ഇപ്പം ഞാൻ ഇപ്പം എൻ്റെ ഒരു സിനിമ അഭിനയിക്കാൻ വരുമ്പോൾ പുള്ളി വിചാരിക്കുന്നത് ഇതൊരു വിധേയനാവുന്നോ തനി ആവർത്തനം മൂസയും കൊച്ചി രാജാവും ചെയ്ത ഇവൻ എന്നെ വെച്ചും കോമഡി സിനിമ എടുക്കും എന്നുള്ളൊരു ആഗ്രഹത്തോടായിരിക്കല്ലോ എനിക്ക് ഡേറ്റ് തന്നിരിക്കുന്നത് അപ്പോൾ അത് മമ്മൂക്ക് വെച്ചിട്ട് എന്ത് മമ്മുക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും മമ്മൂക്കെ ഹാപ്പി ആയിരിക്കണം കംഫർട്ടായിരിക്കണം ആ രീതിയിലാണ് ഗുലാൻ വന്നത് പിന്നെ മമ്മുക്കെ അങ്ങ് പൂന്ത് വിളയാടി അത് ഞാൻ പറഞ്ഞില്ല അതിനകത്ത് നമ്മൾ പുള്ളിയോട് കോമഡി പുള്ളി ചെയ്തതും പുള്ളി ഒരുപാട് കോരങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് തോപ്പൻ ചോപ്പനീ നൃത്തം ചെയ്യുകയൊക്കെ ചെയ്യുന്നു ആ തോപ്പൻ ജോപ്പ് ഞാൻ പറഞ്ഞു എൻ്റെ സിനിമകളിലെല്ലാം എനിക്ക് മമ്മൂക്കിയ ഒരു കുട്ടിയാക്ക മമ്മൂട്ടി അതുവരെ കാണാത്തൊരു മമ്മൂട്ടിയാണ് ആ ചിത്രങ്ങളിലെല്ലാം കണ്ടത് അല്ല എനിക്ക് മമ്മൂക്കയിൽ ഒരു കുട്ടിത്വം ഉണ്ട് ഒരു പരിഭവവും ചെറിയ കുട്ടി കുട്ടികളുടെ അപ്പോൾ ആ കുട്ടിത്വമാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കാറ് പക്ഷേ മമ്മൂട്ടി എന്നുള്ള നടനെ അല്ലെങ്കിൽ വ്യക്തിയെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് മമ്മൂക്കെ ഞാൻ പറയുമല്ലേ മമ്മൂക്കയുടെ നമ്മളിപ്പോൾ സ്വഭാവമായിട്ടും നമ്മൾ സിനിമകൾ കണ്ടു ഇഷ്ടപ്പെട്ട് ആദരിച്ച് വരുന്ന ഒരാളുടെ ഡേറ്റ് നമുക്ക് കിട്ടുന്നു അതൊക്കെ നമുക്കെ സംബന്ധിച്ച് സ്വപ്ന തുല്യമാണ് ആ പറയുന്ന ആളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ആയിരിക്കും വളരെ കാര്യമായിട്ടായിരിക്കില്ലേ ഇപ്പോൾ സാറ് സ്വാഭാവികമായിട്ടും സാറ് ഡയറക്ടറാണെങ്കിൽ മമ്മൂക്കെ പോലും നടന്നേ കിട്ടിയാൽ സാർ പൊന്ന പോലെ കൈകാര്യം ചെയ്യില്ലേ അപ്പോൾ ആ രീതിയിൽ നമ്മൾ കൊണ്ടു നടക്കും ഹാൻഡിൽ വിത്ത് കെയർ ആ സൂക്ഷിക്ക് പുള്ളിയെ ഹാപ്പിയാക്കി നമുക്ക് വേണ്ടത് മേടിച്ചെടുക്കും മമ്മൂട്ടി താങ്കൾക്ക് ഓപ്പൺ ഡേറ്റ് തന്നിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് ഞാൻ മമ്മുക്ക പിന്നെ ജോപ്പൻ കഴിഞ്ഞപ്പോൾ ഞാൻ മൂക്കായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഇപ്പടം പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ സബ്ജക്റ്റ് വന്ന് പറഞ്ഞു പിന്നീട് ഇങ്ങനെ പിന്നീട് നടനായി ഇങ്ങനെ പോയി പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് മമ്മൂക്കെ വെച്ചിട്ട് സിനിമ മോഹൻലാലിനെ കൊണ്ട് വെച്ചിട്ട് എന്തുകൊണ്ട് സിനിമ ചെയ്തില്ല ശ്രമിച്ചിട്ടുണ്ട് ആ സമയത്ത് നടന്നിട്ടില്ല പക്ഷേ അഭിനയിച്ചു അഭിനയിച്ചു ഞാൻ പറഞ്ഞില്ലേ മമ്മൂക്കയും ലാലേട്ടനെ വെച്ച് സിനിമ എടുക്കുക എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും ഒരു ആഗ്രഹമായിരിക്കും എല്ലാ സംവിധായകരുടെയും എനിക്ക് മമ്മൂക്കയും സാധിച്ചു ലാലിനെ സാധിച്ചിട്ടില്ല പിന്നെ നമ്മളിവിടെയൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഇതെന്താണ് പദ്ധതി എന്ന് അറിയില്ലല്ലോ എന്നുള്ള ചിത്രത്തിലായിരുന്നു ആദ്യത്തെ അഭിനയം അത് ആരാണ് അതിലേക്ക് അതിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവന്നു ശിക്കാരി ശംഭു ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ അസിറ്റൻ്റായിട്ട സമയത്ത് ഈ ആളെ കിട്ടാതെ വരുമ്പോൾ അവശ്യ സർവീസ് എന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സ് വിളിച്ച് നമ്മൾ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉദയപുരം സുൽത്താൻ ചെറിയ ചെറിയ വേഷങ്ങൾ ശിക്കാരി ശംഭു ശരിക്കും നിഷാദ് ഗോവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോപ്പിൻ്റെ റൈറ്റർ നിഷാദ് ഞാൻ ഈ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നത് കണ്ടിട്ട് അന്നേ പറയായിരുന്നു ചേട്ടൻ അഭിനയിക്കാൻ പറ്റും അഭിനയിക്കാൻ പറ്റും അങ്ങനെ ഇത് വന്നപ്പോൾ ഏതോ ഒരു നടൻ്റെ ഡേറ്റ് പ്രശ്നം വന്നു പള്ളിയിലച്ചനാണ് അപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു ഒന്ന് ചെയ്യാവോ അപ്പോൾ അതിൻ്റെ നിർമ്മാതാവുണ്ട് ലോറൻസ് അപ്പോൾ ലോറൻസ് എന്നോട് വന്നിട്ട് ജോണി ജോണിഫൈ ചെയ് ഞാനല്ലേ നിർമ്മാതാവ് പിന്നെ നല്ല സംവിധായകൻ സുഗീത് സുഗീത് സപ്പോർട്ട് ചെയ്തു ചെയ്യട്ടോ വായേട്ടോ ഞാൻ ഞാൻ ആക്കൻ രണ്ട് ദിവസം ഒന്ന് പറഞ്ഞു പോയതാണ് പിന്നെ അവിടെ അവരവിടെ എല്ലാം പിടിച്ച് നിർത്തി അതൊരു പത്തുപതിനഞ്ച് ദിവസമായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് അഭിനയിക്കുമ്പോഴോ എനിക്ക് അങ്ങനെ ഒരുപാട് പറഞ്ഞു എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് മോശമാകരുത് എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം ആ ഇപ്പം നമ്മളിവരെ എല്ലാം കുറ്റവും പറഞ്ഞ് ഇവരെ എല്ലാം വർക്കും പറഞ്ഞിട്ട് നമ്മൾ പോയി അഭിനയിക്കുമ്പോൾ മോശമായി കഴിഞ്ഞാൽ അവർ പറയില്ല ഇത് മനസ്സിലായല്ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ തിന്നു അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അവർ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ നന്നായിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്ന് രണ്ട് തടത്ത് തിയേറ്ററിൽ ചിരി കിട്ടി ഞാൻ എപ്പോഴും നമ്മൾ ആണെങ്കിൽ പോലും നമ്മളത് അഭിനയമായാലും സംവിധാനമായാലും ഞാൻ തിയേറ്ററിൽ ഓഡിയൻസുമായിട്ടിരുന്ന് കാണുമ്പോൾ ആ വിചാരിച്ചെടുത്ത് ചിരി കിട്ടി എന്ന് പറയുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട് നമ്മളെ ചിരി പ്രതീക്ഷിക്കുകയും ഞാൻ അതൊരു മാർക്കാണ് അല്ലേ തീർച്ചയായിട്ടും രഞ്ജിത്തിൻ്റെ ഡ്രാമ എന്നുള്ള സിനിമ അത് വലിയ രീതിയിൽ വിജയിച്ചില്ലെങ്കിലും അതിലെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടു കാരണം ഒരു മരുമോഹന്റെ വേഷം അത് താങ്കളുടെ ഒരു ടേണിംഗ് പോയിൻ്റ് അതോ വരുന്ന ആവശ്യമുണ്ടാണോ ഏറ്റവും ശരിയായ ടേണിംഗ് പോയിന്റ് അല്ല എനിക്ക് ടേണിംഗ് പോയിന്റ് പറയുമ്പോൾ അത് രണ്ട് രീതിയിൽ പറയാം അതായത് ചിക്കേശം പോയിച്ചിട്ട് ഞാൻ വേറെ പടമൊന്നും ചെയ്തില്ല ആരും അങ്ങനെ കാര്യമായിട്ട് വിളിച്ചൊന്നുമില്ല ഒന്നും രഞ്ജിയേട്ടനാണ് ഡ്രാമ ഒരു എന്നോട് പറയുന്നതല്ല ഞാൻ ജോണി ഞാൻ ലണ്ടനിൽ വെച്ചൊരു പടം ചെയ്യുന്നുണ്ട് അതിലൊരു മരുമകൻ്റെ വേഷമുണ്ട് കോട്ടയംകാരൻ്റെ വേഷമാണ് നീ നന്നാവും വരുന്നു കൂടെ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ചില ശ്യാമപ്രസാദ് സാറുണ്ട് ദിലീഷ് പോത്രണ്ട് ആ പടത്തിൽ അപ്പം എൻ്റെ ആദ്യത്തെ ഒരു സീനൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ രഞ്ജിയേട്ടന് ഇഷ്ടമായി പുള്ളി കമ്മ കമനം പലരെയും വിളിച്ചിട്ട് ജോലി നന്നായി ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ചിലരെ വിളിക്കുമ്പോൾ ആ ഒരു രഞ്ജി ഭയങ്കര അഭിപ്രായമാണല്ലോ പറയുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പുള്ളിയുടെ ഒരു ആ വിശ്വാസവും പുള്ളിയും ഒരുവിധം നന്നായിട്ട് സീൻസൊക്കെ ആണെങ്കിലും അതെ വേറെ ആയിട്ട് ഇംബ്രോയ്സ് ചെയ്ത് വർക്ക് ചെയ്ത് എനിക്ക് അതിനുള്ള ഒരു അവസരം അങ്ങനത്തെ നല്ല സീൻസ് തരികയും ഞാൻ പിന്നെ ഒരുവിധം നന്നായിട്ട് എനിക്ക് അത് വലിയൊരു അപ്രീസിയേഷൻ കിട്ടി അതെ അപ്പോൾ അവസരങ്ങൾക്കുള്ള വഴി തുറന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ തട്ടും പുറത്ത് അച്യുതൻ അച്ഛൻ അങ്ങനെ കുറെ ജോസഫ് അങ്ങനെ കുറച്ച് പടങ്ങൾ സത്യം മാത്രമേ ബോധിപ്പിക്കും അങ്ങനെ കുറേ പടങ്ങൾ ചെയ്തപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് തട്ടും പുറത്ത് അച്യുതൻ ചെയ്തപ്പോഴാണ് അനൂപ് അതിൻ്റെ അസോസിയേറ്റ് രാജ ജോസിൻ്റെ അനൂപ് സത്യൻ അങ്ങനെയാണ് ചേട്ടാ ഞാനൊരു പടം ചെയ്യുന്നുണ്ട് അതിനകത്ത് ശോഭനയും ഉറു സോറി സുരേഷ് ഗോപി ചേട്ടനും ശോഭനയാണ് അഭിനയിക്കുന്നത് അതിനകത്തൊരു സൈക്കാട്രിസ്റ്റിൻ്റെ വേഷമുണ്ട് ഞാൻ വേറൊരാളെയാണ് വെച്ചിരുന്നത് പക്ഷേ ഇത് ചേട്ടൻ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് ചേട്ടൻ ചെയ്താൽ നന്നാവും അങ്ങനെ അനൂപ് തന്നു അത് ഭയങ്കര റോൾ വേണം പിന്നെ സുരേഷ് എന്നായിട്ട് നല്ല ഇതായി പിന്നെ അനൂപ് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തു പിന്നെ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് അനുഭവം നമ്മൾ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്താൽ കൃത്യമായി പ്ലേസ് ചെയ്യും അതിനെ ചേട്ടാ നല്ലതായിട്ടോ പറഞ്ഞ കേട്ടോ പറഞ്ഞാൽ ആ ഒരു ഗുണമുണ്ട് താങ്കളുടെ നടനെ താങ്കൾക്കുള്ളിലെ സംവിധായകൻ നിയന്ത്രിക്കാറുണ്ടോ തീർച്ചയായിട്ടും നമ്മുടെ കുഴവ് നമ്മളും പെട്ടെന്ന് കാണാറുണ്ട് ഇപ്പം മമ്മുക്ക പണ്ട് ഞാൻ ശികാരിച്ചപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ അതിനൊരു കാര്യം പറഞ്ഞു ജോണി അഭിനയമൊക്കെ കൊള്ളാം ജോണി അഭിനയിക്കുമ്പോഴും ഒരു സംവിധായനുണ്ട് ആവലാതെ ഈ ജോണിയുടെ മുഖത്തുണ്ടെന്ന് അത് ശരിയായോ ഇല്ലയോ എന്നുള്ളത് അതായത് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് പണ്ട് അനീഫ് കയ്ക്ക് ഇത് ഉണ്ടായിരുന്നു അനീഫ് കണ്ട് ഡയറക്ട് ചെയ്യുന്ന സമയത്ത് അനീഫ് ക ചിലപ്പം ടെൻഷൻ മൂത്തിട്ട് പേരും ഉത്തരവുമെല്ലാം നമുക്ക് മറ്റ് ഓപ്പോസിറ്റ് പറയേണ്ട ആളുടെ ഡയലോഗും ഉള്ളി തന്നെ പറയുമെന്ന് പിന്നെ പിന്നത് ശരിക്കും ഉപദേശം കാര്യമായിട്ട് എടുത്തറിയാൻ ഞാൻ വേറൊന്നും ഇപ്പം സംവിധായകനെ മാറ്റി വെച്ചിട്ട് നടനാട്ട് നടനായിട്ട് തന്നെയാണ് എന്നാലും ചില സ്ഥലം ബിഫോർ ഷൂട്ടിങ്ങും അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ നോക്കാറില്ല ബിഫോർ ഷൂട്ടിങ്ങൊക്കെ നമുക്ക് അറിയാതെ അതെ പിന്നെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നമ്മൾ എന്ന് വെട്ടെന്ന് ചിലപ്പോൾ അഭിപ്രായം പറയാറുണ്ടോ സംവിധായകരോട് ഞാൻ വളരെ രഹസ്യമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്ന ആൾക്കാരാണ് അവർ കേട്ട മുഖവിലേക്ക് എടുക്കുന്ന ആൾക്കാരാണെന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം പറയാറുണ്ട് താങ്കളെ കാണുമ്പോൾ ചിരിക്കുന്നു എന്നുള്ളവരിപ്പം പ്രഷറുടെ താങ്കളെ കാണാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സന്തോഷമാണ് പക്ഷേ എന്നാൽ ഈ പാൽത്തു ജാൻവർ സഭാഷ് ചന്ദ്രബോസ് ഈ ചിത്രങ്ങളിൽ താങ്കളുടെ ഒരു നടൻ കുറെ കൂടെ അതിന് ഒരു ഹാസ്യ നടൻ മാത്രമല്ല അങ്ങനത്തെ നല്ല റോളുകൾ എനിക്ക് കിട്ടി എന്നുള്ളതാണ് അതായത് ഇപ്പോൾ സഭാഷ് ചന്ദ്രബോസിൽ ചെറിയ ഹ്യൂമൻ ഉണ്ടെങ്കിലും ഒരു നാട്ടും പുറംകാരനുണ്ട് ഒരു മടിയൻ തിരുവനന്തപുരം തിരുവനന്തപുരം സ്ലാങ് പിന്നെ ബി സി അഭിലാഷ സംവിധായകൻ അത് ഞാൻ ചെയ്തു വന്നപ്പോൾ എനിക്ക് തന്നെ തോന്നിയാ നല്ലൊരു ഒരിക്കൽ പോലും ക്യാരക്ടർ മാറിയിട്ടില്ല തുടക്കം വരെ ഒടുക്കം വരെ അങ്ങനെ ഇനി കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഈ പക്ഷേ ജാൻവർ സീരിയസ് ക്യാരക്ടർ ക്യാരക്ടർ സീരിയസ് അതുപോലെ നമ്മുടെ തല്ലുമാല

പറഞ്ഞാൽ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് തമാശയേക്കാൾ എനിക്ക് സെൻറ്റിമെൻസും പരിപാടികളും വഴങ്ങും വഴങ്ങും കാരണം എൻ്റെ ഉള്ളിൽ ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മലയാള സിനിമയിലേക്ക് കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത് മലയാള സിനിമയിൽ ലഹരി ഭൂത്തുലഞ്ഞൂ എന്നാണ് അതായത് നിർമ്മാതാക്കൾ പറയുന്നു ചില നടന്മാർ സമയത്ത് വരത്തില്ല ലഹരിക്ക് അടിമയായിട്ട് ഷീറ്റ് നീണ്ടു പോകുന്നു അല്ലെങ്കിൽ സീൻ മാറ്റിയെടുക്കാൻ പറയുന്നു എന്താണ് താങ്കളുടെ അഭിപ്രായം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം നമുക്ക് സ്വീകാര്യമല്ലാത്ത ഒരു ഒരു പ്രവൃത്തി ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുകയോ അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തതാണെങ്കിൽ അയാളെ ഇഗ്നോർ ചെയ്തേക്കുക അദ്ദേഹത്തെ മാറ്റി നിർത്തിയേക്കുക ഞാനെന്തിനാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് എൻ്റെ വീട്ടിലൊരു ഫങ്ഷൻ നടക്കുക അവൻ വിളിച്ചാൽ ഇവിടെ വന്നാൽ കുഴപ്പമുണ്ടാക്കുന്നവനാണെങ്കിൽ ഞാൻ വിളിക്കാതിരിക്കുക അതല്ലേ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടി വിളിക്കുക പിന്നെയും വിളിക്കും വിളിച്ച് പിന്നെയും അവൻ ഇത് കാണിക്കും അപ്പം റിപ്പീറ്റ് ചെയ്യുന്നവരെ മാറ്റി നിർത്തുക എന്നുള്ളത് തന്നെ മാറ്റി നിർത്താൻ നമ്മൾ വിളിക്കാതിരിക്കുക വിളിക്കാതിരിക്കുക ഈ പരാതി പറയുന്നവരെ അവരെ വിളിക്കണ്ട അവരില്ലെങ്കിൽ ലോകം മുന്നോട്ട് പോയില്ലേ ഞാനില്ലേ ലോകം മുന്നോട്ട് പോവില്ലേ സാറില്ലേ ലോകം മുന്നോട്ട് പോവില്ലേ അല്ല വിളിച്ചിട്ട് പരാതി പറയുന്നില്ല അർത്ഥമില്ല അർത്ഥമില്ല കുഴപ്പക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് വിളിച്ച് വരുത്തിട്ട് പിന്നെ അയാൾ കുഴപ്പം കാണിക്കുന്നത് രണ്ട് മൂന്ന് പടങ്ങൾ വിളിക്കാറാകുമ്പോൾ അയാൾക്ക് തന്നെ മനസ്സിലാവും ഞാനിങ്ങനെ പോയാൽ പറ്റില്ല മര്യാദയ്ക്ക് പെരുമാറണം എന്ന് മനസ്സിലാവും അതാണ് ഏറ്റവും നല്ല കാര്യം അല്ല വിലക്കോ അയാളെ വിളിക്കുന്ന ഒരു വിളിച്ചിട്ടെന്നേ നമുക്ക് വേണ്ടെങ്കിൽ വിളിക്കണ്ട വിലക്കൊന്നും ഒരു പരിഹാരമല്ല വിലക്കിയാർ അത്ര നാൾ വിലക്കും വിലക്കി കഴിഞ്ഞ് കുറച്ച് കാൾ വേറൊരാൾ വിളിക്കും ഞാൻ പറഞ്ഞത് ഇതിലൂടെയൊക്കെ നമ്മളിപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് ചിലപ്പം പേരൻസിനെ വിളിച്ചുകൊണ്ട് വരാൻ പറയില്ല അല്ലെങ്കിൽ പുറത്തു നിർത്തുകേ അല്ലെ അടി തരികല് എന്ന് പറയുന്നവരെ ഇത് അപ്പം അവർ വിചാരം എന്നാ നമ്മൾ വീണ്ടും നന്നാവും അങ്ങനെ ഒന്നോ രണ്ടോ കാര്യങ്ങളിലൂടെ നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ ഇല്ലേ നമ്മൾ വിളിക്കണ്ട അതാണ് വേണ്ടത് ഇല്ല ടീച്ചർ എടുത്ത് പറഞ്ഞു വിട്ടേക്കുക എന്നുള്ളത് സംവിധായകൻ ശ്രദ്ധിക്കേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ആയുസ് കൂട്ടാൻ സാധ്യത ഉണ്ട് അത് പക്ഷേ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറയൂ കുടിക്കാതിരിക്കാൻ പറ്റുന്നുണ്ട് വയറ് ആ വയറി കുറയ്ക്കാൻ നോക്കുന്നുണ്ട് പിന്നെ ചിലർ പറയുന്നുണ്ട് ചില റോളുകൾക്ക് വയറാണ് അങ്ങനെയുണ്ട് പക്ഷേ കുറയ്ക്കേണ്ട പണക്കിട്ടുണ്ട് അനുരാഗം നന്നായിട്ട് തൊണ്ണൂറ് ദിവസം നല്ല ഡയറ്റ് എടുത്തിട്ടാണ് ആ സിനിമ ചെയ്തത് അങ്ങനത്തെ ഡിമാൻഡ് ചെയ്യുന്ന റോളുകൾ വരുമ്പോൾ ആ രീതി ആ രീതിയില്ല ഇപ്പം നടൻ വിജയരാഘവൻ പറയുകയുണ്ടായി താങ്കൾ ഇനിയും അഭിനയിച്ചാൽ മതി സംവിധാനം അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട പറഞ്ഞു എന്ത് പറയുന്നത് സംവിധാനം ഇനിയും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും കാരണം കുട്ടേട്ടൻ പറയുന്നത് കുട്ടേട്ടൻ എന്നെ നന്നായി അറിയാവുന്നതുകൊണ്ടാണ് കുട്ടേട്ടൻ പറയുന്നത് കുട്ടേട്ടൻ ഞാനോടെ എനിക്ക് വന്ന് മലയാള സിനിമയിൽ എന്നും വിളിക്കുന്ന എൻ്റെ ഒരു അതുപോലത്തെ ഒരു സഹോദരൻ എന്നെ വഴക്ക് പറയുകയും ചീത്ത വിളിക്കുകയും അതുപോലെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് പടം കണ്ട് എന്നൊക്കെ പറയുന്നത് വളരെ ലുപ്തിച്ചേ പറയുള്ളൂ അങ്ങനെ വളരെ ഇഷ്ടമാണ് അപ്പം അങ്ങനത്തെ ഒരാളാണ് അപ്പം കുട്ടേട്ടൻ ഈ പോലെ കുട്ടേട്ടൻ അറിയാം എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ കാര്യങ്ങൾ അപ്പോൾ ജോണിക്ക് പിന്നെ പുള്ളി പറയുന്നത് ഞാൻ ആറാട്ടം എന്ന് പറയുന്ന സിനിമയായിരുന്നു മോഹൻലാലം ആദ്യത്തെ രണ്ട് ദിവസം ഞാൻ ഭയങ്കര ഡിസ്റ്റർബാണ് കാരണം ഭീപുണ് കൃഷ്ണനാണ് സംവിധായകൻ അപ്പോൾ എൻ ഫസ്റ്റ് തന്നെ എൻ്റെ സീനൊക്കെ എടുത്തു തുടങ്ങുന്നത് അപ്പം അങ്ങോട്ട് കയറാനുള്ള ഒരു എനിക്കൊരു എന്തോ അതിന് മുമ്പും ഒരുപാട് പടങ്ങൾ ചെയ്തെങ്കിൽ എന്തോ ആ ഒരു ഇത് വന്നു അങ്ങനെ ഞാൻ ഓക്കെ നല്ല എല്ലാവരും നല്ലതെന്ന് പറയുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കുട്ടേട്ടൻ വ്യത്യസ്തം അവനിക്കാൻ വന്നു അവനക്കാൻ വന്ന ഒരു ഷോട്ട് എടുത്തു ഞാൻ കുട്ടേട്ടനോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഔട്ട് പോകുന്ന അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ആയപ്പോൾ അപ്പോൾ ഞങ്ങൾ അന്ന് ചോ ജോണിന്ന് എന്നെ കാരോ എന്നിട്ട് കൊണ്ടുപോകാൻ പറയാൻ പോകുന്നു അപ്പോഴാണ് കൂട്ടായിട്ടും പറഞ്ഞത് ജോണി ഇനി സംവിധാനം ചെയ്യേണ്ടത് അഭിനയിച്ചാൽ മതി ജോണിക്ക് നന്നായി വഴങ്ങും അതും ഇല്ല ആരാ പറയുന്നത് എത്രയോ അല്ലല്ല സ്വീകരിച്ച ഞാൻ സംവിധാനം ചെയ്യായിരുന്നല്ല തൽക്കാലം ഇല്ല ഇനി ഇതും ഇവിടെ അഭിനയത്തിൽ വലിയ ഗ്യാപ്പോ കാര്യങ്ങളോ ഒക്കെ ഇത് അഭിനയം ഒരു ഒരു സംവിധാനം ചെയ്യേണ്ടത് ഒരു ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു ൂടാൻ പറ്റാത്ത ചെയ്തേ പറ്റൂന്നുള്ള അവസ്ഥ വരുവാണെങ്കിൽ ചെയ്യും പിന്നെ മൂസ റ്റു എന്തായാലും പ്രാക്ടിക്കൽ ആകുകയാണെങ്കിൽ അത് നല്ല സ്ക്രിപ്റ്റ് രസകരമായി വന്ന് കാര്യങ്ങൾ നന്നായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും മൂസ പിന്നെ അത് ഈ വർഷം തന്നെ ഇല്ല നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ ദിലീപിന് ആഗ്രഹമുണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് ഉദയനസിക്ക് ആഗ്രഹമുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു പീടെ നമ്മൾ വിദ്യാഭ്യാസകാരൻ്റെ ഇരുപത്തഞ്ചാം വർഷമായിരുന്നു അപ്പോൾ ആ സമയത്ത് അദ്ദേഹമാണേലും എല്ലാരും സന്തോഷിക്കുന്നത് എപ്പോഴാണ് സന്തോഷിക്കുന്നത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എനിക്ക് നമ്മളീ പിന്നെ ചില കാര്യം ചില ദിവസമൊക്കെ നമ്മളെ വീട്ടിൽ നമ്മൾ പെങ്ങം പെങ്ങന്മാരും ചേട്ടനും ഒക്കെ നമ്മുടെ പിള്ളേരും ഒക്കെ വന്നിട്ട് മൊത്തത്തിൽ വയ്ക്കുന്ന ഒരു സമയത്ത് ഉണ്ടാകുന്ന ചില കമന്റ് പറച്ചിലും ചില കുറ്റം പറച്ചിലും ചില രസങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് പണ്ട് പല പല സ്ഥലങ്ങളിലും പോകുമ്പോൾ താങ്കൾ പറയുന്ന തമാശ കേട്ട് ആൾക്കാർ ചിരിക്കുമ്പോൾ ഭാര്യ എന്തിനാണ് ഇങ്ങനെ കോമാളിത്തരം പറയുന്നത് ഇപ്പം എന്ത് പറയുന്നത് അല്ല അന്ന് അത് കഴിഞ്ഞ് ഞാൻ വരണ ആവശ്യം കൊണ്ട് കണ്ട എന്നെ ചിരിച്ചപ്പോൾ ചിരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പിള്ളേർ എന്നെ ഒരു ഞാൻ ഒരു എന്നെ ഒരു നോട്ടം നോക്കി ഞാൻ ഇവിളമാരെ നോക്കിയപ്പോൾ അന്നാണ് പിള്ളേർ ആ ചിലപ്പോൾ ഇയാളെ കൊണ്ട് ജീവിച്ചു പോകാൻ പറ്റുമായിരിക്കും പറ്റുമായിരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അതൊക്കെ മുഖത്ത് വന്നു പോകുന്ന വഴിക്ക് ഞാൻ വൈഫിനോട് നീ അന്ന് പറഞ്ഞില്ലേ എവിടെ പോയാലും കോമളത്തരം കാണിച്ചു ചുമ്മാ ആൾക്കാർ നിങ്ങളും ചിരിക്കും ആൾക്കാരും ചിരിപ്പിച്ച് നടക്കുക അന്ന് ഞാൻ റീഹേഴ്സൽ നടത്തിയതായിരുന്നു ആൾക്കാർ അതെ അതുപോലെ ഏറ്റവും ദുഃഖം തോന്നുന്ന സന്ദർഭങ്ങൾ എപ്പോഴാണ് അങ്ങനെ അമിതമായി ദുഃഖ ദുഃഖത്തിൽ ചെറിയ കാര്യം മതി നമ്മൾ വിഷമിക്കുന്നത് ദുഃഖം തോന്നും നമുക്ക് പ്രിയപ്പെട്ടവർക്ക് പ്രിയപ്പെട്ടവർക്കിപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവർ വിഷമിക്കുന്ന കാണുമ്പോൾ ഈ മാനസികമായിട്ടിപ്പോൾ നമ്മുടെ ഇപ്പം എനിക്കിപ്പോൾ ചേട്ടനുണ്ട് പെങ്ങന്മാരുണ്ട് അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അവരുടെ ആരിൽ നിന്നെങ്കിലും ഒരു വിഷമം വന്നാൽ എനിക്ക് ഭയങ്കര ഉള്ളിലിതുമ്പോൾ അവരൊക്കെ എന്തു അതായത് വിഷമങ്ങൾ ഒരുപാട് സഹിച്ചവർക്ക് പിന്നെയും പിന്നെയും വിഷമങ്ങൾ വരുന്ന കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും അപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് കൂടുതലും പ്രാർത്ഥിക്കുന്ന എന്നും ഉണ്ട് സാർ പ്രാർത്ഥന എന്നും ദൈവത്തിൽ വിശ്വസിക്കുക തീർച്ചയായിട്ടും ഇപ്പോൾ പുതിയ ചിത്രങ്ങൾ ഏതാണ് ഇപ്പോൾ പുതിയ റിലീസ് റിലീസ് ചെയ്യാനുള്ള തോൽവി എഫ് സി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് അത് ഞാൻ ഒരുപാട് പടങ്ങൾ ഇറങ്ങാനുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ റോളുകൾ ചെയ്ത പടമാണ് അതുപോലെ മാർത്താണ്ഡൻ്റെ മഹാറാണി ഈ രണ്ട് സിനിമകളിലും പ്രധാനപ്പെട്ട ഭക്ഷണം ഭക്ഷണം നായകന്മാരുടെ അപ്പനായിട്ടാണ് പക്ഷേ രണ്ടും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നായകനായി അഭിനയിക്കണമെന്നില്ലേ നായകനായിട്ട് അഭിനയിക്കാൻ ഒരുപാട് ഒരു നായകൻ വലിയ ഉത്തരവാദിത്വമാണ് കാരണം നമ്മളുടെ സിനിമ ചെയ്യണം അത് കച്ചവടം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒ ടി ടി പോയോ സഡ്നീറ്റ് പോയോ അത് പിന്നെ അതിന് അതിനുള്ള അത്ര മികച്ചതായിട്ട് വരുമ്പോഴേ ഇതൊക്കെ പോവുള്ളൂ മൂന്ന് രണ്ട് മൂന്ന് തിയേറ്ററിൽ ഓടണം ഇത് നമ്മുടെ നമ്മുടെ തലയില്ല സംവിധായകനോളം തന്നെ ഉത്തരവാദിത്തം ഇറക്കുന്ന ഒരു നായകനായ ഇപ്പോൾ ഒരു സിനിമ അത് കുഴപ്പമില്ലാൽ പറയാം നീ നീയല്ലാതെ ആരെങ്കിലും ഏകദേശം നായകൻ എന്ന് പറയും അപ്പം അതുപോലെ ഞാൻ ചെയ്തേ പറ്റുകയുള്ളൂ നല്ലൊരു ബാനർ നല്ലൊരു സംവിധായകൻ എന്ന് വന്നൊരു അവസ്ഥ വരികയാണെങ്കിൽ മാത്രമേ അങ്ങനെ എനിക്കൊരു വിശ്വാസം തോന്നുന്നു അങ്ങനെ അങ്ങനെ തോന്നുകയാണെങ്കിൽ മാത്രമേ നായകനായിട്ട് നായകനായിട്ട് ഉള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ അല്ല ഇതാണ് ഒരു സുഖമല്ലേ ആ ഇതങ്ങനെ പോയ ഒരു രസമാണ് ഒരു അതിഥിയായിട്ട് ചേരുന്നു സംവിധാന ഉത്തരവാദിത്വം ഒന്നും അവർ ആണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു രണ്ട് മൂന്ന് വിലയാണെങ്കിലും നിലനിന്നാൽ മതിയല്ലേ അപ്പോൾ കൂടുതൽക്കാരെ നിലനിൽക്കട്ടെ നല്ല ആശംസ താങ്ക് യു സാർ